ക്രിസ്തുവിൽ പ്രിയ വചനയാത്രികരെ, സങ്കീർണമായ ജീവിത സാഹചര്യങ്ങളുടെ മുമ്പിൽ പതറിപ്പോകുന്നവരാണ് നമ്മിൽ പലരും. നിരാശയുടെ വക്കിൽ വരെ കൊണ്ടെത്തിച്ചേക്കാവുന്ന ജീവിത പ്രതിസന്ധികൾ നമ്മെ തളർത്തുകയാണെന്നതിനേക്കാളുപരി സ്വന്തം ജീവിതത്തെ തന്നെ അവസാനിപ്പിച്ചു കളയുവാനുള്ള പ്രവണതകൾ കൊണ്ടും നമ്മെ നിറയ്ക്കുന്നു. അങ്ങനെ ദാനമായി ലഭിച്ച ജീവിതത്തെ പഴിക്കുന്നവരും ജീവിത പ്രതിസന്ധികളിൽ നിന്നും ഒളിച്ചോടുന്നവരും മറ്റു മനുഷ്യരുടെ മുമ്പിൽ ഹാസ്യപാത്രങ്ങളും അതോടൊപ്പം പ്രത്യാശയില്ലാതെ ദിനങ്ങൾ തള്ളി നീക്കുന്നവരുമായി നാം ചുരുങ്ങുന്നു. ഇപ്രകാരം സഹനങ്ങളുടെയും അപഹാസ്യതയുടെയും നേരത്ത് ക്രിസ്തു അനുയായികളായി നാം എന്താണ് ചെയ്യേണ്ടതെന്നും അല്ലെങ്കിൽ നാം വെച്ചു പുലർത്തേണ്ടതായ മനോഭാവം എന്താണെന്നും ഒന്നാം വായനയിൽ തോപത്തിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വചനഭാഗങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അന്ധനായതിനെ തുടർന്ന് ദുഃഖഭാരത്തോടും ഹൃദയവ്യഥയോടും കൂടെ കർത്താവിൻ്റെ മുമ്പിൽ വിനീതനായി പ്രാർത്ഥിക്കുന്ന തോപത്തിൻ്റെ പ്രാർത്ഥനയാണ് ഒന്നാം വായനയുടെ ആദ്യ ഭാഗത്ത് നാം വായിച്ചു കേൾക്കുക. അതുപോലെ തന്നെ ഒന്നാം വായനയുടെ രണ്ടാം ഭാഗത്ത് നാം കണ്ടുമുട്ടുന്ന മറ്റൊരു വ്യക്തി മേദിയായിലെ എക്ബഥാനായിൽ റഗുവേലിൻ്റെ മകളായ സാറായാണ്. സാറ 7 പ്രാവശ്യം വിവാഹം ചെയ്തവളാണ്. അവളെ പ്രാപിക്കുന്നതിന് മുമ്പ് ഓരോ ഭർത്താവും അസ്മോദേവൂസ് എന്ന ദുഷ്ടപിശാചിനാൽ വധിക്കപ്പെട്ടിരുന്നു. ഈ കാരണത്താൽ തൻ്റെ പരിചാരികമാരുടെയും സമൂഹത്തിൻ്റെ മുമ്പിൽ അവൾക്ക് ഒരു ഹാസ്യപാത്രമായി തീരേണ്ടി വന്നു. ദുഃഖഭാരം നിമിത്തം തൂങ്ങി മരിച്ചു കളയാമെന്ന് പോലും അവൾക്ക് തോന്നിപ്പോയെന്ന് വചനഭാഗം വിവരിക്കുന്നു. എന്നാൽ ജീവിത പ്രതിസന്ധികളുടെ ഭാരം വഹിക്കേണ്ടതായി വന്ന ഈ രണ്ട് വ്യക്തികൾക്കും സമാനമായി കണക്കാക്കാവുന്ന ഒരു കാര്യമെന്നത് സഹനത്തിൻ്റെയും അപഹാസ്യതയുടെയും നേരത്ത് അവർ തങ്ങളുടെ കർത്താവിൽ ശരണപ്പെട്ടു എന്നുള്ളതാണ്. ഒന്നാം വായനയിൽ ഈ രണ്ടുപേരുടെയും മനോഹരമായ പ്രാർത്ഥനകൾ നാം വായിച്ചു കേൾക്കുന്നു. ബലഹീനരായ നാം സഹനത്തിൻ്റെ നേരത്ത് സ്വന്തം കഴിവുകളിൽ മാത്രം ആശ്രയിച്ച് മുന്നേറുന്നു എന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെ വീഴ്ചയ്ക്ക് കാരണമായി തീരുന്നത്. നമ്മുടെ പല അപജയങ്ങൾക്കും കാരണം നാം നമ്മിലേക്ക് തന്നെ ചുരുങ്ങുന്നത് കൊണ്ടാണ്. അതോടൊപ്പം സുവിശേഷത്തിൽ ക്രിസ്തുനാഥൻ മറ്റൊരു കാരണവും വരച്ചു കാട്ടുന്നുണ്ട്. അവിടുന്ന് ഇപ്രകാരം ചോദിക്കുന്നു, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്? സ്നേഹമുള്ളവരെ, നമുക്കും സ്വന്തം കഴിവുകളിൽ മാത്രം ആശ്രയിക്കാതെ വിശുദ്ധ ലിഖിതത്തിലുടനീളമുള്ള അവിടുത്തെ വാഗ്ദാനത്തിലും ശക്തിയിലും ആശ്രയിച്ച് മുന്നേറാം. ഒന്നാം വായനയുടെ അവസാന ഭാഗത്ത് നാം ഇപ്രകാരം വായിച്ചു കേൾക്കുന്നു, ഇരുവരുടെയും പ്രാർത്ഥന ദൈവത്തിൻ്റെ മഹനീയ സന്നിധിയിലെത്തി. അവർ ഇരുവർക്കും ഉപശാന്തി നൽകാൻ തോപത്തിൻ്റെ കണ്ണുകളിലെ വെളുത്ത പടലം നീക്കം ചെയ്യാനും റഗുവേലിൻ്റെ പുത്രി സാറായെ തോപത്തിൻ്റെ പുത്രൻ തോബിയാസിന് വധുവായി നൽകാനും അസ്മോദേവൂസ് എന്ന ദുഷ്ടഭൂതത്തെ ബന്ധിക്കാനും റഫായേൽ നിയുക്തനായി. സ്നേഹമുള്ളവരെ, ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറുന്നവർക്ക് സഹായകനായി അവരുടെ വേദനയുടെ നേരത്ത് അവിടുന്ന് തൻ്റെ ദൂതനെ അയക്കുന്നു എന്നതിൻ്റെ വലിയ തെളിവാണ് നാം ഇവിടെ കാണുന്നത്. സങ്കീർത്തനം 34:7 നമുക്കോർക്കാം, കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. ഈ രക്ഷയുടെയും സംരക്ഷണത്തിൻ്റെയും അനുഭവത്തിൽ മുന്നേറുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.